ജാഗ്വാർ റിട്ടൺ ബൈ ടെഡ് ഹ്യൂഗ്സ്. ടെഡ് ഹ്യൂഗ്സിനെ പറ്റി നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കവിതകളെല്ലാം തന്നെ നേച്ചറിനെ റിലേറ്റഡ് ആയിരിക്കും. നേച്ചറിനെയും അതിൻ്റെ ഒരു സൈക്കിളിനെയും റിലേറ്റഡ് ആയിട്ടാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ കവിതകളും തന്നെ. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഈ ജാഗ്വാർ എന്ന് പറയുന്ന കവിതയും അതുപോലൊരു കവിതയാണ്. ഇവിടെ എന്താ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ജാഗ്വാറിനും ഒരു ജാഗ്വാറിൻ്റെ ഒരു വൈറ്റ്നെസ്സും അതിൻ്റെ സവിശേഷതകളും കാണിക്കുന്ന ഒരു കവിതയാണ് ജാഗ്വാർ എന്ന് പറയുന്ന കവിത. അപ്പോൾ ഇത് ഈ കവിത എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഒരു സൂവിനെ കുറിച്ചിട്ടുള്ള കവിത കൂടിയാണിത്. അപ്പോൾ ഈ ഒരു കവി പറയുകയാണ്, ഈ കാട്ടിൽ ഇത്രയും അന്യതയിൽ ജീവിക്കുന്ന ഈ ഒരു ജീവികൾ അല്ലെങ്കിൽ വൈൽഡ് ആനിമൽസിനെ നമ്മളൊരു കൂട്ടി പിടിച്ചിട്ട് കഴിയുമ്പോൾ അതിൻ്റെയൊക്കെ അവസ്ഥ എങ്ങനെയാണ്, അവരുടെ ഒരു ചേഞ്ച്, അവരുടെ സ്വഭാവത്തിൽ വരുന്ന ചേഞ്ച് എങ്ങനെയാണ്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പം പിന്നെ ഇതിനകത്ത് പറയുകയാണ്, ഒരു എന്താ പറയുക, ഒരു അത്രയും വൈൽഡായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും പവർഫുൾ ആയിട്ടുള്ള ടൈഗർ അല്ലെങ്കിൽ ലയൺ അങ്ങനെയുള്ളവയെ പോലും ഈ ഒരു കൂടിനകത്ത് പെട്ടുപോകുമ്പോൾ അവർക്കുണ്ടാകുന്ന മാറ്റങ്ങൾ, അങ്ങനെ ഓരോ മൃഗങ്ങൾക്കും ഉണ്ടാകുന്ന പല രീതിയിലുള്ള മാറ്റങ്ങൾ, ഈ ഒരു അവരുടെ ഒരു അവസ്ഥ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു കവിതയിലൂടെ നമ്മുടെ കവിത കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് കവിതയിലേക്ക് പോകാം. അതിന് കവിതയിൽ ആദ്യം പറയുകയാണ്, ഈ ഒരു സൂവിലുള്ള മൃഗങ്ങളെല്ലാം തന്നെ അലസരാണ്, വളരെ അലസരായിട്ട് അവരുടെ എന്തോ ഒന്നും ചെയ്യാതെയും അങ്ങനെയൊരു ടൈപ്പിലാണ് കാണിക്കുന്നത്. അപ്പം ആദ്യം തന്നെ കുരങ്ങിനെ പറ്റി പറയണം. കുരങ്ങൾ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരിതുപോലെയാണ് അലസരൊക്കെ ആയിട്ടിരിക്കും. അപ്പോൾ അവരുടെ ഈ കൈയുടെ ഉള്ളിലൊക്കെ വന്നിരിക്കുന്ന ഈച്ചകളെയൊക്കെ പിടിക്കും, അതിൻ്റെ സൗന്ദര്യം കണ്ടുകൊണ്ടിരിക്കും. അതിനിങ്ങനെ നമുക്കറിയാലോ കുരങ്ങന്മാരെങ്ങനെ കാണിക്കുന്നതിന് ഈച്ച അല്ലെങ്കിൽ അതിൻ്റെ ഒരു പേര് അങ്ങനെയൊക്കെ പറക്കിയില്ലേ, അതുപോലെ അവർ വളരെ അലസരായിട്ട് അവരുടെ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് അവരിങ്ങനെ ഇരിക്കുകയാണ്. രണ്ടാമത് നോക്കുന്നതെന്ന് പറഞ്ഞാൽ തത്തേനെ നോക്കുന്നത്. തത്ത എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ തത്തേനെ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടായിട്ട് കണക്കാക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാണാൻ വരുന്ന ആൾക്കാരെല്ലാം ഈ തത്ത അതിൻ്റെ സൗന്ദര്യം കൊണ്ടും അതിൻ്റെ ഓരോ ട്രിക്സ് കൊണ്ടിട്ട് ആൾക്കാരെ ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഈ തത്തയൊക്കെ എന്തെങ്കിലും കഴിക്കാനൊക്കെ ഇങ്ങനെ വരുന്ന ആൾക്കാർ കൊടുക്കുമല്ലോ, ഇതിങ്ങനെ പല ട്രിക്സുകൾ കാണിക്കുമ്പോൾ അവരിങ്ങനെ കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കും. അതിന് വേണ്ടിയിട്ട് നമ്മുടെ തത്ത എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ സൗന്ദര്യവും അല്ലെങ്കിൽ അതിൻ്റെ ഓരോ ട്രിക്സും വെച്ചിട്ട് ആൾക്കാരെയൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്തായിട്ട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കടുവേനെയും സിംഹത്തിനെ പറ്റിയൊക്കെയാണ്. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വെയിലടിക്കുന്നുണ്ട്, ആ വെയിലെല്ലാം കൊണ്ടിട്ട് അവർ ഉറങ്ങുകയാണ്. വളരെ അലസരായിട്ട് അവർ അവിടെ കിടന്നിങ്ങനെ ഉറങ്ങുകയാണ്. വലിയ ഒരു എന്താ പറയുക, അവരുടെ ഒരു വൈറ്റ്നസ് കാണിക്കുകയോ കാര്യങ്ങളോ ഒന്നുമില്ല. അവരാ വെയിലെല്ലാം കൊണ്ടിട്ട് അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. പിന്നെ അടുത്തായിട്ട് കാണിക്കുന്നത് നമ്മുടെ പെരുമ്പാമ്പിനെ കാണിക്കുന്നത്. ഈ പെരുമ്പാവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്കെല്ലാം ഭയങ്കര പേടിയുള്ളൊരു സാധനമാണ് പെരുമ്പാവ്. നമുക്ക് അതിൻ്റെ ഒരു സവിശേഷതയും കാര്യങ്ങളുണ്ട്. പക്ഷേ എന്നാൽ ഈ ഒരു സൂവിൽ എന്നുള്ള ഈ പെരുമ്പാവനെ നോക്കി കഴിയുമ്പോൾ, അത് ഒരു മരിച്ച ഒരു എന്താ ഒരു ഫോസില് പോലെ, മരിച്ച ഒന്നിൻ്റെ ഫോസില് പ്രദർശനത്തിന് വെച്ചേക്കുന്നത് പോലെ വളരെ ചുരുണ്ട് കൂടിയിട്ട് അതൊന്നും ചെയ്യുക, അത് വെറുതെ ചുരുണ്ടുകൂടി കിടക്കുകയാണ്. അപ്പോൾ അതുപോലെ ഈ ഒരു നമ്മളെന്താ പറയുക, ഈ ഒരു ഇതിനകത്തേക്ക് നോക്കുമ്പോൾ, ഈ ഒരു സൂവിലേക്ക് നോക്കുമ്പോൾ മൃഗങ്ങളൊന്നും ഇല്ലാത്ത പോലെ വളരെ ശൂന്യമായിട്ട് കിടക്കുന്ന ഒരു ഫീലാണ്. മൃഗങ്ങളുണ്ട് എന്നാൽ വളരെ ശൂന്യമായിട്ട് കിടക്കുന്നത്, കാരണം അതുങ്ങളെല്ലാം അലസരാണ്. ഇങ്ങനെ ഒരു എന്താ പറയുക, അവരുടെ വൈറ്റ്നസ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ മൃഗങ്ങളുണ്ടെന്ന് പറയാമെന്ന ഇല്ല എന്ന് പറയില്ലേ, അതുപോലെ ഇരിക്കുകയാണ്. അതുപോലെ പിന്നെ ഇവിടെ കവിത പറയുകയാണ്, കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഭിത്തികളിലൊക്കെ ഇങ്ങനെ നഴ്സറിയിലൊക്കെ ഇങ്ങനെ ഭിത്തികളിലൊക്കെ പടങ്ങൾ വരച്ച് വയ്ക്കില്ലേ, അതുപോലെ ഒരു ചുമർചിത്രം പോലെ ആണ് ഈ ഒരു സൂവിനെ കാണുമ്പോൾ തോന്നുന്നു പറയുകയാണ്. കാരണം അവിടെ ഇങ്ങനെയൊരു ജീവികളുണ്ട്, പക്ഷേ അത് അവരുണ്ടെന്ന് അറിയിക്കാനായിട്ട് അവരുടെ ഒന്നുമില്ല ഒരു എന്താ പറയുക, ഒരു അലർച്ചയോ അല്ലെങ്കിൽ അവരുടെ ആ വൈൽഡ്നെസ് കാണിക്കാനുള്ളൊരു യാതൊന്നുമില്ല. അങ്ങനെ ഈ ഒരു സൂവിലൂടെ നടന്ന് നടന്ന് ചെല്ലുമ്പോൾ അടുത്തത് ജാഗ്വാറിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് ആ കൂടിൻ്റെ ഫ്രണ്ടിൽ ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേര് ഇങ്ങനെ തടിച്ചു കൂടി നിൽപ്പുണ്ട്. കാരണം ഈ ബാക്കി എല്ലാ മൃഗങ്ങളെ അപേക്ഷിച്ച് ജാഗ്വാറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ വല്ലാത്തൊരു ഭീകരതയുണ്ട്. ഭീകരത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബാക്കിയുള്ളവരെ പോലെ അലസരല്ലാതെ ഈ ജാഗ്വാറിൻ്റെ നേരെ നോക്കുമ്പോൾ അതിൻ്റെ കണ്ണുകളിൽ തീ ഗോളം പോലെ കാണാമെന്ന് പറയുകയാണ്. കാരണം അത്രയും വൈൽഡ്നെസ് ആയിട്ടുള്ളൊരു പവർ ജാഗ്വാറിന് ഉണ്ടെന്ന് പറയുകയാണ്. അതുപോലെ തന്നെ ആ ഒരു ഇതൊരു കൂട്ടിലാണ് അല്ലെങ്കിൽ ഒരു സൂവിലെ കൂട്ടിൽ അടച്ചേക്കുക എന്നുള്ളൊരു ഫീലോ കാര്യങ്ങളൊന്നും അതിനില്ല. ഈ ഒരു ലോകം തന്നെ അതിൻ്റെ കൈപ്പിടിക്കുള്ള എന്നുള്ളൊരു തോന്നലിൽ ജാഗ്വാർ ഇങ്ങനെ അതിൻ്റേതായിട്ടുള്ള രീതിക്ക് നടക്കുകയാണ്. അതിൻ്റെ കാലുകൾ കൊണ്ടിട്ട് ഈ ഒരു കൂടുകൾ ഇളക്കുന്നുണ്ട്. അതെന്നൊക്കെ പറയുന്നത് ഈ ഒരു എന്താ പറയുക, ആ ഒരു കൂട്ടിലിട്ട് അടയ്ക്കാൻ പറ്റാത്തൊരു വൈൽഡ്നെസ് ഇല്ലേ, അതിൻ്റെ ഒരു പവർ, ഈ കൂടുകൾ കൊണ്ടൊന്നും അതിൻ്റെ പവറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിക്ക് കാണിക്കുന്ന രീതിയിലാണ് ഈ ഒരു
ഇത് വിശേഷം പറയുന്നത്. കാരണം ബാക്കിയുള്ള മൃഗങ്ങളെല്ലാം വളരെ ശാന്തമായിട്ടും അവരുണ്ടെന്ന് പോലും അറിയത്തില്ല. പക്ഷേ ഈ ഒരു ജാഗ്വാറിൻ്റെ അടുത്ത് വരുമ്പോൾ ആ ഒരു വൈൽഡ്നെസ് എന്താണ്, ഒരു കാട് അല്ലെങ്കിൽ കാടിൻ്റെ വൈൽഡ്നെസ് എന്താണെന്ന് കാട്ടിത്തരുന്ന രീതിക്കാണ് ജാഗ്വാറിൻ്റെ ഇത് പറയുന്നത്. ഈ ഒരു കവിതയിൽ മനുഷ്യൻ്റെ ഒരു സ്വാർത്ഥതേനെ പറ്റി കാണാൻ പറ്റും നമുക്ക്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനെ കാണാൻ വേണ്ടിയിട്ട് ഈ കാട്ടിലുള്ള മൃഗങ്ങളെ കൊണ്ടുപോയിട്ട് കൂട്ടിലടയ്ക്കുന്നൊക്കെ ആയിട്ട് കാണാം. അതിനുപരി ഒരു കവിതയിൽ എങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൃഗങ്ങളുടെ ഒരു ക്യാരക്ടർ, അവരുടെ വൈൽഡ്നെസ് ഒരിക്കലും ഒരു കൂടുതലിട്ടുകൊണ്ടോ അല്ലെങ്കിൽ ഒരു കേജിനകത്ത് ലോക്ക് ചെയ്തുകൊണ്ടോ ഒന്നും മാറില്ല. അത് അവരുടെ ഒരു നേച്ചറാണ്. അവർ കാട്ടിൽ എങ്ങനെയാണോ അതേ ഒരു ക്യാരക്ടറും അവരുടെ അതേ സവിശേഷമാണ് ഒരു കൂട്ടിലടച്ചാലും അതൊരിക്കലും നമുക്ക് മായ്ച്ചു കളയാനോ അല്ലെങ്കിൽ അവരുടെ ഒന്ന് എടുത്തു കളയാനോ പറ്റില്ലെന്ന് കാണിക്കുകയാണ്. അപ്പോൾ ആ എല്ലാ മൃഗങ്ങളെ പറയുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് ജാഗ്വാർ എന്ന് പറഞ്ഞൊരു മൃഗത്തിനെ മാത്രം നമ്മുടെ പോയിട്ട് ഇവിടെ എടുത്തു കാണിക്കുകയാണ്. അതിനെ എങ്ങനെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു കൂട്ടിലിട്ട് അടച്ചാലും അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു മജസ്റ്റി ഒരിക്കലും എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ലെന്ന് പറയുകയാണ്. അങ്ങനെയൊക്കെ ഈ പറഞ്ഞുകൊണ്ട് ഈ ഒരു കവിത ചെറുത് ഒരു നേച്ചറിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ആ ഒരു മൃഗങ്ങളുടെ ക്യാരക്ടർ നമ്മളെക്കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ആ രീതിക്ക് ഈ കവിത നിർത്തുകയാണ്. ആരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.